സമയം രാവിലെ 9 മണി. നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയാലോ? യെസ്, ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടതാ. സമയം രാത്രി 12:45. ഇവിടെ മാക്കിൽ അപ്ഡേഷൻ വന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർന്നിട്ട് വേണം എനിക്ക് പോയി കിടക്കാനായിട്ട്. ഇത് ഇന്ന് നേരത്തെ കിടക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ വീഡിയോ എഡിറ്റിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സമയമായി. സിംഗപ്പൂരിൽ നിന്ന് വന്ന പെട്ടിയൊക്കെ തൊട്ടിട്ടില്ല, അതേപടി അവിടെ വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അൺബോക്സിംഗ് എല്ലാം ചെയ്തതിന് ശേഷം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് പുതിയ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റ് വേണം ചെയ്യാനായിട്ട്. വീട്ടിലിരിക്കുന്ന മാക്സിമം സമയം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സമയം ഫാമിലിയോടൊപ്പം ആയിരിക്കും. ഫാമിലിയോട്ട് പുറത്ത് പോവുക, ഭക്ഷണം കഴിക്കാൻ പോവുക, വീട്ടിൽ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുക, റെസ്റ്റിക്കുട്ടിനോടൊപ്പം സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇപ്പോൾ തന്നെ അപ്പുറത്തെ അവർ കിടന്ന് ഉറങ്ങി. ഈ ഫാമിലിക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതിനിടയ്ക്കാണ് നമ്മൾ അടുത്ത യാത്രയ്ക്കുള്ള കംപ്ലീറ്റ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. യാത്രയ്ക്ക് വേണ്ടിയുള്ള ബുക്കിങ്ങുകൾ, ഫ്ലൈറ്റ് ബുക്കിങ്ങുകൾ, ഹോട്ടൽ ബുക്കിങ്ങുകൾ, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യണം തുടങ്ങിയ പ്ലാനിങ്ങുകൾ കംപ്ലീറ്റ് ഞാനിപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തായ്ലൻഡിൽ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ബുക്കിങ്ങുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ തിരക്കിലാണ് ഇന്ന് ലേറ്റ് ആയി പോയത്. അപ്പോൾ സമയം 1 മണിയായി. എൻ്റെ മാക്ക് അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. മാക് OS മോണ്ടറി 12.3.1. ഇനി പോയി കിടന്നുറങ്ങാം. ഞാൻ ഇന്നലെ രാത്രി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത്, ശരിക്കും ഡേറ്റ് മാറിപ്പോയി. ഏപ്രിൽ 27-ന് ബുക്ക് ചെയ്യേണ്ടിയിരുന്ന ടിക്കറ്റ് ഞാൻ മെയ് 27-ന് ബുക്ക് ചെയ്തു. അതാണെങ്കിൽ നോൺ റീഫണ്ടബിൾ ടിക്കറ്റ് വരുന്നത്. എൻ്റെ ഏകദേശം ഒരു 6000 രൂപ അവിടെ ഷൂ 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 എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ പോയി. ഇപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നോൺ റീഫണ്ടബിൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പാടില്ല, റീഫണ്ടബിൾ ടിക്കറ്റേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ 1000, 2000, 3000 രൂപയ്ക്ക് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടും കുറച്ചെങ്കിലും പൈസ. ഇതിപ്പോൾ പോയി കഴിഞ്ഞാൽ നോൺ റീഫണ്ടബിൾ പൈസ ടിക്കറ്റ് എടുത്തിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാലോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ ആ പൈസ ഫുള്ള് പോയില്ലേ. പിന്നെ ആകെ 4500, 5000 രൂപ ടിക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നോൺ റീഫണ്ടബിൾ ടിക്കറ്റ് എടുക്കായിരുന്നു. പക്ഷേ എന്നാലും പോയി. അപ്പനാണ് ഇന്ന് വീടിനൊക്കെ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പൻ്റെ ജോലിയാണ് ഇന്നത്തെ പരിപാടി. ഭയങ്കര എക്സ്പെർട്ട് ആണല്ലോ. പിന്നല്ല, പിന്നല്ലാതെ ചുമ്മാ വണ്ണം കുറയ്ക്കാന്, വെയിറ്റ് കുറയ്ക്കാന്, ദേഹം അനങ്ങാന്, എക്സർസൈസിന്റെ തന്നെ വേറെ ഒരു. വെരി ഗുഡ്, നടക്കട്ടെ നടക്കട്ടെ. ഞാനിവിടെ തായ്ലൻഡിൽ നിന്ന് ഫിലിപ്പൈൻസിലേക്ക് പോകാനുള്ള ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തായ് എയർവേസിൻ്റെ ഫ്ലൈറ്റിലാണ് ഞാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അതും കൂടെ ബുക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് കണ്ടു, ഇതുപോലെ എല്ലാ എയർലൈൻസിനും ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും ബേസ് ഫെയർ 13780 റീഫണ്ട് ഇല്ല. 15280 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടും. അതിനകത്ത് 3000 തായ് ബാത്ത് നമുക്ക് ഫീസ് പോവും. 20000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2000 തായ് ബാത്ത് കുറച്ചിട്ട് ബാക്കി നമുക്ക് റീഫണ്ട് കിട്ടും എന്നൊക്കെയാണ്. ഓരോ എയർലൈൻസിനും ഓരോ റൂൾസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നോക്കി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ ഹലോ ഋഷി ബേബി, ഋഷി ബേബി എന്ന് രാവിലെ മൂടോട്ടായിരിക്കുന്നേ. എന്താണ് ഋഷി ബേബി രാവിലെ മൂഷട്ടായിരിക്കുന്നത്? ഇന്ന് രാവിലെ എണീറ്റത് ഉറക്കപ്പിച്ചില്ല. സാധാരണ അങ്ങനല്ലോ, സുഖമായിട്ട് എണീക്കുന്നതാണല്ലോ. എന്ത് വെച്ചിടാ മറ്റേ വിശന്നിട്ടാ എണീറ്റത്. രണ്ടാമത്തെ കാര്യം, ഒരു സൈഡിൽ അന്നുനെയും കണ്ടില്ല, ഒരു സൈഡിൽ എന്നെയും കണ്ടില്ല. അവൻ തിരിഞ്ഞ സൈഡ് അന്നുന്റെ സൈഡാ. അപ്പൊ അന്നുനെ കാണാത്തോണ്ട് ഞങ്ങളില്ലാന്ന് വിചാരിച്ചു പേടിച്ചു. അച്ചടാ, ഓക്കെ ഓക്കെ. അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സാധനം എന്ന് പറയുന്നത് ഇത് ഗാട്ടിയ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് മെയ്ഡ് ഓഫ് കടലമാവാണ്. കടലമാവ് വെച്ചുണ്ടാക്കുന്ന സാധനമാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ബേസിക്കലി നോർത്ത് ഇന്ത്യൻ അല്ലല്ലേ ഗുജറാത്ത്, നോർത്ത് ഇന്ത്യൻ അല്ലല്ലേ ഗുജറാത്ത്. ഞാനത് ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഈ വട എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ ഡിഷ് അല്ലേ, അല്ലേ? ആണോ? അതോ ഈ കേരള ഡിഷ്, തമിഴ്നാട് ഡിഷ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതല്ല നോർത്ത് ഇന്ത്യൻ ഡിഷ്. പക്ഷെ മഹാരാഷ്ട്രയിലും കിട്ടുമല്ലോ. ആണോ? ഇപ്പൊ എന്റെ ഫേവറേറ്റ് സാധനമാണ്. ഹലോ ഋഷി ബേബി, ഹലോ ഋഷി ബേബി, ഹലോ ഋഷി ബേബി. ആ എന്താണ് അവനെ ഏറ്റവും ഇഷ്ടമുള്ളത്? എൻ്റെ സ്റ്റുഡിയോയിൽ വരാനാണ്. അല്ല ഋഷിട്ടാ, ഇവിടെ ആവുമ്പോൾ അവന് വലിച്ചിടാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, കളിക്കാൻ കുറേ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? ആ എന്തൊക്കെയുണ്ടോ ഋഷി നിനക്ക്? ഋഷിട്ടാ ഇങ്ങ് വാടാ, ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇവിടെ വാ. അവിടെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്, അത് വലിക്കാൻ വേണ്ടിയാ പോകുന്നത്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ബാ 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 ബാ, ഇങ്ങോട്ട് വരണം. ആ ബാ, ഓടി വാ, ഓടി വാ, ഓടി വാ, ഇങ്ങോട്ട് വാ. അപ്പൻ ഉമ്മ എന്നായി വന്നിട്ട് ബാ. അപ്പായിക്ക് ഉമ്മ തരുവോ? എടാ ഇവിടെ വാടാ, ഇവിടെ വാടാ. തേടി പോകുന്നു, തേടി പോകുന്നു അവിടെ അങ്ങോട്ട് വലിക്കാനായിട്ട്. സോപ്പ് എടുത്തോട്ട് പോകാനാണ് Elam manusia orang itu terpakai. Om, pada mereka jingkiri kita pi. Ini saran orang lah. Nampol, kayaknya orang cila ada nampol bersihkan ini usai itu saran orang. Khusus kalau orang ini nampol nampol produk saran. Nampol kuda orang skinnya nampol banyak important nampol karya orang. Lihat, nampol kalau skin care ini beri dia. Nampol ini nampol ekstrem important karya orang. Nampol prakriti itu orang itu. Apo nampol ekstrem orang diapers beri kita ekstrem orang itu persoalan orang itu nampol itu proper dispose yang mereka dari karya orang. Environmental friendly ada dispose yang mereka dari produk itu gudi orang. Ini diapers itu orang itu. Mama arta putih itu relaunch itu plant based diaper pants ആണ് ഈ കാണുന്നത്. ഇതിന് ശരിക്കും 2x അബ്സോർപ്ഷൻ പവർ ഉണ്ട്. അതായത് നമ്മൾ സാധാരണ ഡയപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 2 ഇരട്ടി അബ്സോർപ്ഷൻ പവർ ഉണ്ടെന്ന് പറയാം. ഇത് ഇന്ത്യസ് ഫസ്റ്റ് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് പ്ലാന്റ് ബേസ്ഡ് ഡയപ്പർ പാൻസ് ആണ് ഇത്. പ്ലാന്റ് ബേസ്ഡ് ഡയപ്പർ പാൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ 12 hours വരെ ലീക്കേജ് പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും 12 hours ഒന്നും നമ്മൾ ഒരിക്കലും പാമ്പ് യൂസ് ചെയ്യില്ല. നമുക്ക് എന്നാലും നമ്മൾ അതിനിടയ്ക്ക് ഇൻബിറ്റ്വീൻ നമ്മൾ മാറ്റും. പക്ഷെ എന്നിരുന്നാലും 12 hours വരെ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ എന്താ സാധിക്കുന്നേ? ഹലോ മിസ്റ്റർ, what do you do? അവനിങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ശരിക്കും വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് നമുക്ക് ഇത് കൂടുതൽ വെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ സാധിക്കും. ശരിക്കും നമുക്ക് ഒരു കുട്ടികൾക്ക് ഒരു ഷഡ് ഇടുന്ന പോലെ അല്ലെങ്കിൽ ഒരു കുട്ടി നിക്കർ ഇടുന്ന പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ, അകത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ. കുട്ടികളുടെ ആ ഒരു സ്കിന്നിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാത്ത രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കൊള്ളാമല്ലേ സംഭവം? അതായത് മിക്ക പ്രോഡക്ട്സ് നല്ല പ്രോഡക്റ്റ്, പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇച്ചിരി ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ടെക് 2022 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് മാമായത്തിന്റെ ആപ്പിൽ നിന്നും അതേപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. മാമായത്തിന്റെ സൈറ്റ് മാത്രമല്ല, ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെയൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേക്കുണ്ടോ സാർ, ഇതൊക്കെ എടുത്ത് കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇന്നർ ലെയേഴ്സ് വന്നിട്ട് കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് 699 റുപ്പീസിനാണ് കിട്ടുന്നത്. പിന്നെ ഈ ഡയപ്പേഴ്സ് എല്ലാം 100% ലാറ്റക്സ് ഫ്രീ ആണ്. പിന്നെ അതേപോലെ തന്നെ ലോഷൻ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ ക്ലോറിൻ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ സ്കിന്നിന് മോശമാവുന്ന തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഈ ഒരു ഡയപ്പേഴ്സിൽ ഇല്ല എന്ന് പറയാം. പിന്നെന്താ 100% ബയോഡിഗ്രേഡബിൾ ആണ്. ഇതിന്റെ ഒരു ബാക്ക് ഷീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബ്രീത്തബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഇൻസൈഡ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നതും നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അലോവേരയാണ്. അലോവേര എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് നമ്മുടെ കുഞ്ഞിന്റെ ചർമ്മം മൃദുലവും സോഫ്റ്റും കോമളവും ആക്കാൻ സാധിപ്പിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ വേറൊരു സംഭവമുണ്ട്. നമ്മൾ മാമാർത്തിന്റെ സൈറ്റിൽ നിന്ന് എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചാലും നമുക്ക് നമ്മുടെ ആ ഓർഡർ ഒരു വെബ്സൈറ്റ് ആയിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ട്രീ പ്ലാന്റ് ചെയ്യപ്പെടുന്നുണ്ട്. 2025 തീരുമ്പോഴത്തേക്കും ഏകദേശം 1 മില്യൺ ട്രീസ് പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ഗ്രീൻ ഇനിഷ്യേറ്റീവും കൂടിയാണ് അവർ ചെയ്യുന്നത്. സോ മാമാരത്തിന്റെ പ്രോഡക്റ്റുകൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പല പ്രോഡക്റ്റുകളും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതിനൊന്നും കാണിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളുള്ള ആൾക്കാർ ഈ ഒരു ഡയപ്പേഴ്സ്, പാമ്പേഴ്സ് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലടാ കേട്ടാപ്പി, ഇന്നെനിക്ക് പിടിപ്പത് പണിയുണ്ട്. ഞാൻ യാത്ര പോകാൻ പോവാണ് അടുത്ത ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ട് ഫോണും പിന്നെ ബാറ്ററികളും ക്യാമറകളും ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് വെക്കണം. അത് മറന്നു പോയി കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എവിടെ പോകാമെന്ന് വെച്ചാൽ മുടി വെട്ടണം പോയിട്ട്. മുടിയൊക്കെ വളർന്ന് നമ്മൾ ഇനിയിപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പം മുടി വെട്ടാനായിട്ട് പോകണം. മുടി വെട്ടിയിട്ട് നമുക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ശരിക്കും തായ്ലൻഡിലേക്ക് പോകാനായിട്ട് കോവിഡ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പണിയായി കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഇരുന്നോട്ടേന്ന് കരുതി. പിന്നെ നമ്മൾ നമ്മുടെ ഹാരിയറിന്റെ മുകളിൽ വെക്കാനായിട്ട് വാങ്ങിച്ച ഈ റൂഫ് ടോപ്പ് ബോക്സ് വിൽപ്പനയ്ക്കാണ്. 25,000 രൂപയ്ക്കാണ് ഞാൻ വിൽക്കാൻ ഇട്ടിരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ admin@techrally.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കുക. മെയിൽ ഐ ഡി ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കണ്ടീഷൻ സാധനമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, ഒരു ഡാമേജ് പോലും ഇല്ലാത്ത, ഒരു പ്രശ്നമില്ലാത്ത ഒരു സംഭവമാണ്. നല്ല വലിപ്പമുള്ള സാധനമാണ്. അപ്പം ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഡ്രോപ്പ് എ മെയിൽ, ലെറ്റ്സ് മേക്ക് ഇറ്റ് എ ഡീൽ. പെൻഡെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ റൂഫ് ടോപ്പ് ബോക്സ് ആണ് കേട്ടോ. പെൻഡെയർ ബ്രാൻഡ് നെയിം ചോദിക്കാൻ മറക്കണ്ട. പെൻഡെയർ 1 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ച സാധനമാണിത്. അപ്പ ടാറ്റ പോയിട്ട് വരട്ടെ. ടാറ്റാ തുടങ്ങി. അപ്പ ടാറ്റ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോനെ ഇളക്കമാണ്. അപ്പ ടാറ്റ പോയിട്ട് വരട്ടെ മുത്തേ. മുത്ത് ടാറ്റ പോയിട്ട് വരട്ടെടാ. അപ്പൊ മുടി വെട്ടാൻ പോവാ. മുടി വെട്ടാൻ പോയിട്ട് വരാം കേട്ടാ. എടാ വാടാ കയറാ, ഞാൻ പുറകെ കൊണ്ട് വിടാം. ബാ കയറിക്കോ. ശബ്ദം എന്തുവാടാ പരിപാടി? മുന്നേ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നേ? ഇക്കളു ഒന്ന് മുന്നക്കശിക്ക് സൗത്ത് കിടത്താ മുന്ന ബൗബു എന്നാ അറിയിക്കോ. ഇതൊക്കെ അറിയിക്കോ, നൈസായിട്ട് അറിയിക്കോ. ഞാൻ പോയിട്ട് വരാം. ഇക്കളൊക്കെ വന്നിരിക്കും. ഇവിടെ ഞങ്ങളുടെ കുടുംബമാണിത്. അപ്പൊ ഇവിടെ 2 പട്ടികളുണ്ട്, 2 ചെറിയ പട്ടികളുണ്ട്. അപ്പൊ ഈ പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് റസിക്കുട്ടന്. ഇങ്ങനെ വന്നിട്ട് അതുങ്ങളെ നോക്കി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വന്നിട്ട് അതുങ്ങളിങ്ങനെ കുറയ്ക്കുന്നത് നോക്കി കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് റസിക്കുട്ടന്. എന്നാലും അവൻ ഇടക്കിടക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, അവന്റെ അപ്പൻ എവിടാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. അത് എന്നോട് പോകും പറഞ്ഞോണ്ടിരിക്കുക. നോക്ക്, നല്ല രസമല്ലേ? ആ പട്ടി കുറച്ചില്ലെങ്കിൽ അവരിങ്ങനെ ബഹളം ഉണ്ടാക്കി ആ പട്ടിനെ കൊണ്ട് കുറപ്പിക്കും. ടാറ്റാ ടാറ്റാ. ചുമ്മാ അവനിട്ട് ഇളക്കാതെ ഒന്ന് പോയേ. എന്തുവാ പ്രശ്നം? അവൻ ഇളക്കല്ലേ, ടാറ്റ കൊണ്ടുകൊണ്ട് അവനെ ചുമ്മാ ഇളക്കാതെ. അവനിങ്ങനെ ടാറ്റ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാൻ എവിടെയെങ്കിലും പോകാൻ നടക്കുമ്പോഴത്തേക്കും ഭയങ്കര ബഹളമാണ്. ആവശ്യം ഒരു രക്ഷയില്ല. പണ്ടൊക്കെ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് തിരക്കാരെന്ന് അറിയാമോ? ഇപ്പോഴാണെങ്കിൽ ഒറ്റ മനുഷ്യനില്ല. കോവിഡ് ടെസ്റ്റിന്റെ റേറ്റും കുറച്ച് 300 രൂപയേ ഉള്ളൂ ഇപ്പൊ നമുക്ക് RT-PCR ചെയ്യാനായിട്ട്. പണ്ടിവിടെ സമയത്ത് ഞാനിവിടെ പകല് വരുമ്പോഴത്തേക്കിനും പണ്ട് ഭയങ്കര തിരക്കായിരുന്നു. രാത്രിയിലായിരുന്നു തിരക്കില്ലാണ്ടിരുന്നത്. ഈ രാത്രിയിലൊക്കെ വന്ന് ചെയ്യുമായിരുന്നു. ശരിക്കും സൈലന്റിലേക്ക് പോകാൻ കോവിഡ് ടെസ്റ്റിന്റെ ആവശ്യമില്ല. ഞാൻ പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് വെക്കുന്നതാണ്. ഇനി എയർലൈൻസിന്റെ മൂഡ് പ്രകാരം അവർ ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയം നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ പണിയായി പോകും. വണ്ടി ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. 102.87 രൂപയാണ് ഡീസലിന്റെ റേറ്റ്. പെട്രോളിന് 116 രൂപയും. നമ്മൾ ഈ ഡീസലിനും പെട്രോളിനൊക്കെ ഇത്രയും റേറ്റ് കൂടുതലാണെന്നൊക്കെ പറയുന്നില്ലേ? ശരിക്കും നമ്മൾ പോകുന്ന മിക്ക രാജ്യങ്ങളിലും ഏകദേശം ഈ റേറ്റ് ഒക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് നേപ്പാളിലും ഭൂട്ടാനിലും മാത്രമാണ് കുറച്ചെങ്കിലും റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. GCC കൺട്രീസ് വിട്ടേക്കും. ഇപ്പം നമ്മൾ ലണ്ടനിൽ പോയപ്പോഴത്തേക്കിനും അവിടെ 1 ലിറ്ററിന് ഞാൻ പോയ സമയത്ത് തന്നെ 150 രൂപയായിരുന്നു 1 ലിറ്റർ ഡീസലിൻ്റെ റേറ്റ്. ഇപ്പം അതിലും കൂടി എന്ന് പറയുന്നുണ്ടായിരുന്നു. 165-170 രൂപയൊക്കെ ആയി. പിന്നെ നമ്മൾ സിംഗപ്പൂർ പോയപ്പോൾ കണ്ടാണ്, സിംഗപ്പൂരും റേറ്റ് ഭയങ്കര കൂടുതലാണ്. ശരിക്കും നമ്മുടെ രാജ്യത്ത് മാത്രമല്ല റേറ്റ് കൂടി നിൽക്കുന്നത്. ഒരുമാതിരി എല്ലാ രാജ്യങ്ങളിലും പെട്രോളിന്റെ ഡീസലിന്റെ റേറ്റ് ഹൈ ആണ്. ഞാനിവിടെ മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടല്ലോ. ഈ മുടി വെട്ടുന്നവരൊരു പ്രത്യേക ടാലന്റ് ആണ് കേട്ടോ. ഇവർ ഹൈലി ടാലന്റഡ് ആൾക്കാരാണ്. നമ്മളെ മുടി യാതൊരുവിധ വൃത്തികേടും ആവാതെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വെട്ടിത്തരിക എന്ന് പറയുന്നത് ശരിക്കും വേറൊരു മെഷീനും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ. ശരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഇവരുടെ ഒരു കഴിവ്. ഞാൻ മുടി ഭയങ്കര ഷോർട്ടാക്കി. ചൂടാണല്ലോ, ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന രാജ്യങ്ങളിലും നല്ല ചൂടായിരിക്കും, വേർത്തൊരു പരിവ് പോകും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല ഷോർട്ടാക്കി. ഞാൻ എപ്പോഴും വെട്ടുന്ന പോലെ സൈഡൊക്കെ നല്ല ട്രിം ചെയ്ത് ഫുൾ ഷോർട്ടാക്കി. അപ്പോൾ ഇത് നമ്മുടെ പത്രോടം എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ചേമ്പല വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. ടു ബി ഫ്രാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തി ആണോ ശ്വേത? അതും ഗുജറാത്തി ആണോ? ആണല്ലേ, അതും ഗുജറാത്തി സാധനമാണ്. അപ്പോൾ നല്ല രസമാണ് ഉണ്ടാക്കാനാണ്, കഴിക്കാൻ നല്ല രസമാണ്. കൃഷിക്കുട്ടന് വേണോ പത്രോട? പത്രോട വേണോ? അതെന്താ? വെള്ളം കഴിച്ചു കഴിഞ്ഞോ? ഞാൻ പത്രോടെ കഴിക്കാൻ പോവാണ്. ഞാൻ പത്രോടെ കഴിക്കാൻ പോവാണല്ലോ. ഋഷിക്കുട്ടിന്റെ പല്ലൊക്കെ വരുന്നുണ്ടല്ലോ. 2 പല്ല് താഴെ വന്നു, മേളില് വന്നോടാ. ഇങ്ങോട്ട് നോക്കടാ, എടി ഇങ്ങോട്ട് നോക്കി കാണട്ടെ. ഉറങ്ങുമായിരുന്നു ഋഷിക്കുട്ടൻ ഇത്ര നേരം. എന്തുവാ ഋഷിക്കുട്ടൻ ഇപ്പൊ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നിവിടെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അത് കാരണം ആകെ ബുദ്ധിമുട്ടാണ്. ഇൻവേർട്ടറിൽ ഓടണം എല്ലാ സംഭവങ്ങളും. ഭയങ്കര ചൂടല്ലേ ഇപ്പൊ. ചോപ്പിടുക. എന്താണ് ഷോപ്പ് ഇടുന്നത്? പത്രോട് തരട്ടെ രസിക്കുട്ടനപ്പൻ. സോപ്പിടാനൊക്കെ ഇപ്പൊ ശരിക്കും പഠിച്ചിട്ടുണ്ട്, എങ്ങനെ സോപ്പിടണം, എന്തൊക്കെ ചെയ്യണം, എവിടെ പോകാൻ എന്തൊക്കെ ചെയ്യണം, പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ എന്തോ കാര്യം സാധിക്കണം. എന്താ 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 നിനക്ക് വേണ്ടേ? എന്താ വേണ്ട ഇത്തിച്ചായി? എന്താ വേണ്ടേ? എന്താ മാമോ മാമം വേണം? ഇപ്പൊ മാമം വേണമെങ്കിൽ മമ്മമ്മന്നൊക്കെ പറയും, വിശക്കുന്നുണ്ടെന്നൊക്കെ പറയും, മമ്മമ്മന്നൊക്കെ പറയും, ടാറ്റ വേണം. അങ്ങോട്ട് പോരാ. ഋഷിക്കുട്ടന്റെ ഫുഡിങ് ടൈമാണ്. നമ്മള് കസേരയിലിരുത്തിയാണ് ഫുഡ് കൊടുക്കുന്നത്. എന്താണ് രാജാവ് രാജാവ് കഴിച്ചോ കഴിച്ചോ കുറുക്കാ കഴിക്കുന്ന കഴിച്ചോ. കറണ്ടൊക്കെ വന്ന് എൻ്റെ പാക്കിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടി ആസ് യൂഷ്വൽ എനിക്ക് തോന്നുന്നു ഒരു 12-13 കിലോ ഉണ്ടാവണം. സംഭവം എന്ന് വെച്ചാൽ ഇത്തവണ വലിയൊരു യാത്രയാണല്ലോ, ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. സാറിന് എല്ലാവരും ചോദിക്കാറുണ്ട് യാത്രകളിൽ എങ്ങനെയാണ് ഡ്രസ്സൊക്കെ കഴുകുന്നതും പിടിക്കുന്നതെന്നൊക്കെ. പൊതുവെ അങ്ങനെ കഴുകാറില്ല. 10-15 ദിവസത്തെ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കിനും ഒരു 15 ടീഷർട്ടും 15 ഷഡ്ഡിയും പിന്നെ ഒരു 5 ജീൻസും എടുത്തുകൊണ്ട് പോകും. ജീൻസ് മാറി ഇടാം, അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ചില സമയത്ത് എക്സ്ട്രാ ലോങ് യാത്ര പോകുമ്പോഴത്തേക്കിനും ബ്രേക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും വെച്ച് വാഷ് ചെയ്യാറുണ്ട്. ഋഷിക്കുട്ടൻ ഇവിടെ തുണിത്തൊട്ടലിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഋഷിക്കുട്ടൻ ഉറക്കം എല്ലാം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. എന്താണ് എന്താ കയ്യില്? അതെന്തോ അത് വണ്ടിയുടെ അത് മറ്റേ 2-വീലറിന്റെ സർവീസ് ബുക്കാണത്. അതെടുത്ത് മാറ്റി വെച്ചോ, അത് കൊടുക്കണ്ട, അതിനിടക്കേ ഇരിക്കുള്ളൂ ഞങ്ങള്. ഹായ് കുണ്ടാമണ്ടി, ഹലോ. അവനെ ബുക്ക് വേണതാ കാര്യം. കഴിഞ്ഞ ദിവസം യൂട്യൂബിന്റെ ഒരു കൊറിയർ വന്നായിരുന്നു വീട്ടിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കിവിടെ പ്ലേ ബട്ടൺ, സിൽവർ ബട്ടണും അതേപോലെ തന്നെ ഗോൾഡിന്റെ പ്ലേ ബട്ടണൊക്കെ നമുക്ക് ഓൾറെഡി വന്നതാണ്. ഇനി പുതിയ പ്ലേ ബട്ടണിനൊട്ട സമയമൊന്നും ആയിട്ടും ഇല്ല, അതിന് കുറേ നാൾ എടുക്കുകയും ചെയ്യും, വേണമെങ്കിൽ തന്നെ കിട്ടുവാണെങ്കിൽ തന്നെ. അപ്പൊ പ്ലേ ബട്ടൺ പോലൊരു സാധനം ഒരു ബോക്സ് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ആശ്ചര്യപ്പെടുകയായിരുന്നു, ഇതെന്താ സാധനം എന്നുള്ളത്. അത് വന്ന് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ സർപ്രൈസ് ആയി പോയത്. ക്രിയേറ്റിംഗ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഇതൊരു ബുക്കാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഓരോ ക്രിയേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് അവര് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. ശരിക്കും യൂട്യൂബ് ഇന്ത്യൻ എക്കണോമിക്ക് എത്രയധികം സംഭാവനകൾ നൽകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സ്റ്റഡിയും മറ്റുമൊക്കെ ചെയ്ത് അതിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ക്രിയേറ്റേഴ്സിനെ ഈ ബുക്കിൽ അവർ ഫീച്ചർ ചെയ്തിട്ടുള്ള ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ക്രിയേറ്റിംഗ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. രസമല്ല കാണുന്നത്? ഇതൊക്കെ ശരിക്കും കാണുമ്പോഴത്തേക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നമ്മൾ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച്. എന്തെങ്കിലും ഒരു ദിവസം എൻ്റെയും ഇതേപോലെ അവർ ഏതെങ്കിലുമൊക്കെ ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ഫീച്ചർ ചെയ്യും നമുക്ക് വിചാരിക്കാം. നമുക്ക് അറിയാവുന്ന, നമ്മൾ ഫോളോ ചെയ്യുന്ന പല ക്രിയേറ്റേഴ്സിനെ അവർ ഇതിനകത്ത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ലൊരു കാര്യമല്ലേ അത്? കേരളത്തിൽ നിന്ന് ഫീച്ചർ ചെയ്തിരിക്കുന്ന ആരെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ M4 Techനെയാണ് കേരളത്തിൽ നിന്ന് അവർ ഫീച്ചർ ചെയ്തിരിക്കുന്നത്. കൈസൻ ഇംഗ്ലീഷെന്നും പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബ് ചാനല്, പിന്നെ കലാമാധ്യമ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് കർണാടകത്തിലെയാണെന്ന് തോന്നുന്നൊരു യൂട്യൂബ് ചാനൽ. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കശ്മീരി ഫുഡ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കശ്മീരി എന്നുള്ള യൂട്യൂബ് ചാനൽ ശരിക്കും നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടാണ് ഇത്തരത്തിലൊരു ഒരു ബുക്ക് ചെയ്തിരിക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്നുള്ളൊരു വ്ളോഗറിൻ്റെ ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ദ ക്യൂരിയസ് കേസ് എന്നും പറഞ്ഞുകൊണ്ട്, ക്യൂരിയസ് കേസ് ഓഫ് ജിയോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ M4 Techലെ ജിയോയുടെ എന്താ ഋഷി കരയുന്നത് അവിടെ നിന്ന്? തരാം ആൾക്കാരുടെയൊക്കെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ശരിക്കും അപ്പനെടുത്തു അപ്പനെടുത്ത് വേണം വാണ് അവന് താഴെ നിർത്തിയിട്ട് അപ്പനും അമ്മയും കൂടെ ഇവിടെ വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ലല്ലോ. ഞങ്ങൾക്കും കാണണ്ടേ, ഞങ്ങൾക്കും വരണ്ടേ ഇതേപോലെയൊക്കെ അല്ലേ? അപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെയുള്ളൊരു പുസ്തകം കണ്ടപ്പോഴത്തേക്കിനും. ശരിക്കും ഇത് വേറെ ആരുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു പുസ്തകത്തെ പറ്റി ഞാൻ കണ്ടില്ല. ഇനി എനിക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നല്ലൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ദിവസം നമ്മളെയും ഇതേപോലെ യൂട്യൂബ് ഫീച്ചർ ചെയ്യും ശ്വേത, അല്ലേ? അപ്പൊ എന്തായാലും ഈ ബുക്കിൽ ഫീച്ചർ ചെയ്യപ്പെട്ട എല്ലാ ആൾക്കാർക്കും എന്റെ എല്ലാവിധ ആശംസകളും. ക്രിയേറ്റിംഗ് ഫോർ ഇന്ത്യ. പിന്നെ യൂട്യൂബ് കുറേ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഈ ഒരു പുസ്തകം വഴി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ ടോട്ടൽ എക്കണോമിക് ഇമ്പാക്ട്, അതായത് 6800 കോടിയാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ GDP ഇൻ 2020 എന്ന് പറയുന്നത്. യൂട്യൂബേഴ്സ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ GDPക്ക് വേണ്ടി 6800 കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് യൂട്യൂബേഴ്സ് ചെയ്യുന്ന എന്താണ്, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് നമ്മളുടെ വരുമാനം നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്, ശരിയല്ലേ? ഇപ്പം ഞാനാണെങ്കിൽ പോലും നമുക്ക് യൂട്യൂബ് റവന്യൂ, ഫേസ്ബുക്ക് റവന്യൂ ഒക്കെ വരുന്നത് ഡോളറിലാണ് വരുന്നത്, അമേരിക്കയിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പണം കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ലൈക്ക് സെയിം ലൈക്ക് NRIs. നമുക്ക് NRI സ്റ്റാറ്റസ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ, നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. ശരിക്കും അതാണ് യൂട്യൂബേഴ്സ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ശരിയല്ലേ? മോനെ അത് കീറല്ലടാ കിട്ടാപ്പി, അതെനിക്ക് സൂക്ഷിച്ചേക്കേണ്ട സാധനമാണ്. ഓക്കെ, നിനക്ക് ഞാൻ ഈ ബുക്ക് നീ വെച്ചു. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അപ്പം യൂട്യൂബ് നമ്മളോട് പറയുന്നുണ്ട്. സോ പ്രൗഡ് ടു ബി എ യൂട്യൂബർ. നോക്ക്, അടങ്ങിയിരിക്കാൻ വയ്യ ഞങ്ങൾക്ക്. നോക്കടി അവൻ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, ഇതെല്ലാം അവന് വലിക്കണം, അതാണ് അവൻ്റെ ആവശ്യം. നോക്കിയേ, ഡേ പയ്യൻസ്, ഓ സോപ്പ് എന്തായാലും കിട്ടിയാൽ മതി ഞങ്ങൾക്ക്, വേറെ ഒന്നും വേണ്ട. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ ചാനലിൽ നിന്നും എങ്ങനെയാണ് വീഡിയോകൾ സെർച്ച് ചെയ്ത് കാണുന്നത് എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്യുക, എന്നിട്ട് നമുക്ക് ചാനൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഫീച്ചേർഡ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇവിടെ മുകളിൽ ഫീച്ചേർഡ് വീഡിയോ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിനുശേഷം ഏറ്റവും റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസ് ഇവിടെ കിടപ്പുണ്ടാവും. പിന്നെ എയർലൈൻ റിവ്യൂസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റാണ് കിടക്കുന്നത്, നമ്മുടെ എയർലൈൻ റിവ്യൂസിൻ്റെ പ്ലേലിസ്റ്റ്. പിന്നെ പോപ്പുലർ അപ്ലോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ സിംഗപ്പൂർ, പിന്നെ റഷ്യ, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ്, നേപ്പാൾ, UAE, മാൽഡീവ്സ്, ഒമാൻ, മൊറോക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ ഓരോ രാജ്യങ്ങളുടെ വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ അതിൽ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗപ്പൂർ യാത്രയിൽ നമ്മൾ ചെയ്ത 16 വീഡിയോസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ റഷ്യ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ റഷ്യ സീരീസിൽ നമ്മൾ ചെയ്ത 26 വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്, വളരെ സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏത് രാജ്യമാണോ വേണ്ടത് അത് ഇത്തരത്തിൽ കാണാൻ സാധിക്കും. പിന്നെ അതുമല്ല, പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ മറ്റൊരു ടാബുണ്ട്. ഈ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പ്ലേലിസ്റ്റുകൾ ഓരോ രാജ്യങ്ങളുടെ അനുസരിച്ച് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വീഡിയോസ് കാണാൻ സാധിക്കും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടം പോലെ ക്യാമറയും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേ സാധനങ്ങളുണ്ടല്ലോ, പക്ഷേ അതൊന്നും എടുത്ത് വെച്ചേക്കും. അപ്പോൾ ഇതെല്ലാം അവനിങ്ങനെ വന്ന് വലിച്ചിടാമല്ലോ. അവൻ്റെ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം എൻ്റെ സ്റ്റുഡിയോ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഇന്നലെ രാത്രി ഒരു മണിക്കൂറോളം ഇവിടെ ചുമ്മാ ഇതിനകത്ത് ഇങ്ങനെ ഓടി കിടന്ന് കളിച്ചിട്ടാണ് ആശാൻ കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ സാധനങ്ങൾ പാക്കിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നേരെ തായ്ലൻഡിലേക്കാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം കാണാം. ശരിക്കും ട്രിവാൻഡ്രത്തു നിന്നാണ് ഇത്തവണ കയറി പോകുന്നത്. ട്രിവാൻഡ്രത്തു നിന്ന് ഞാൻ എപ്പോഴും യാത്ര തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അതെല്ലാം ഡൊമസ്റ്റിക് യാത്രകളായിരുന്നു. ട്രിവാൻഡ്രത്തു നിന്ന് ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ യാത്ര തുടങ്ങാൻ പോകുന്നത്. ട്രിവാൻഡ്രത്തു നിന്ന് തുടങ്ങിയ യാത്രകളൊക്കെ ഭയങ്കര സക്സസ് ആയിരുന്നു കേട്ടോ ശ്വേത. ട്രിവാൻഡ്രം എന്തോ ഒരിക്കൽ ഭയങ്കര രാശിയുള്ള എയർപോർട്ടാണ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് സ്കൂട്ട് എയർലൈൻസ്, സ്കൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു സബ്സിഡറി ലോ കോസ്റ്റ് കാരിയറാണ്. സ്കൂട്ടിൻ്റെ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. സിംഗപ്പൂർ വഴിയാണ് ബാങ്കോക്കിലേക്ക് പോകുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. 2 വിമാനം കയറണം. ഒരു ഓവർനൈറ്റ് യാത്രയാണ്, കുറച്ച് ടയറിംഗ് ആയിരിക്കും. അപ്പോൾ സ്കൂട്ട് എയർലൈൻസ് എന്താണ്, സ്കൂട്ട് എയർലൈൻസ് ബഡ്ജറ്റ് എയർലൈൻസ് എങ്ങനെയുണ്ട്, എന്ത് റേറ്റാണ്, എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് അതിൽ കിട്ടും, സ്കൂട്ട് എയർലൈൻസിനെ പറ്റി യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ബാഡ് റിവ്യൂസാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് സംഭവം എന്ന് കാണാനായിട്ട് ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയാണ് ഞാൻ. A321 വിമാനമാണ് ട്രിവാൻഡ്രത്തു നിന്ന് സിംഗപ്പൂരിലേക്ക്. അവിടെ നിന്ന് ഡ്രീം ലൈനർ വിമാനമാണ്. ഡ്രീം ലൈനർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ബിസിനസ് ക്ലാസും ഫസ്റ്റ് ക്ലാസും ഒന്നുമില്ല, സാധാരണ എക്കണോമിയും പിന്നെ പ്രീമിയം എക്കണോമിയും മാത്രമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആദ്യത്തെ ഒരു ഡ്രീം ലൈനർ വിമാനത്തിലാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യാത്രയായിരിക്കും നാളെ നിങ്ങൾ കാണാൻ പോകുന്നത്. തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ തായ്ലൻഡിൽ കുറേ വ്യത്യസ്തമായിട്ടുള്ള യുണീക്കായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനുള്ള പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസം തായ്ലൻഡിലുണ്ട്. തായ്ലൻഡിൽ നിന്നും പിന്നെ നമ്മൾ പോകാൻ പോകുന്നു എവിടേക്ക്, ഫിലിപ്പൈൻസിലേക്ക്. അങ്ങനെ യാത്രകൾ തീരുന്നില്ല, അവസാനിക്കുന്നില്ല. നിരന്തരം യാത്രകളുമായി ടെക് ട്രാവൽ ചാനൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളിവിടെ വീട്ടിലുള്ള സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോയിൽ കുറച്ചെങ്കിലും കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മിക്ക ദിവസങ്ങളിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പുറത്തിറങ്ങാറില്ല. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ മുടി വെട്ടണമല്ലോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് പോകാറുള്ളത്. പിന്നെ അമ്പലത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും. ബാക്കിയുള്ള സമയങ്ങളിൽ വീട്ടിലുള്ള ദിവസങ്ങളിൽ കംപ്ലീറ്റ് ഫാമിലിയോടൊപ്പം തന്നെ വീട്ടിലിരിക്കലായിരിക്കും പരിപാടി. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസമാണ് വീട്ടിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു മാസം ഒരു 20 ദിവസം യാത്രയാണെങ്കിൽ ഒരു 10 ദിവസം വീട്ടിൽ ഇരിക്കുന്ന രീതിയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പോകാൻ പോകുന്ന യാത്ര കുറച്ച് നീണ്ടൊരു യാത്രയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, അല്ലേ ശ്വേത? ഏ ഓക്കെ ഋഷിക്കോട്ടാ, ബൈ ബൈ, ടാറ്റ പറഞ്ഞേ. ടാറ്റ 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 ഋഷി ടാറ്റ. എടാ ടാറ്റ താടാ ടാറ്റാ ടാറ്റാ.